karam chevagiri hsfm ഏവർക്കും ശിവഗിരി സ്വാഗതം ശിവഗിരി സ്കൂളിൽ ഈ അധ്യയന വർഷം അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികമറ്റ അധ്യയനം നവീന ലൈബ്രറി സൗകര്യം ഡിജിറ്റൽ വിദ്യാഭ്യാസം ലിറ്റിൽ കൈറ്റ് റെഡ് ക്രോസ് യൂണിറ്റ് ശിവഗിരി എച്ച് എസ് എഫ് എം എന്ന പേരിൽ സ്കൂൾ റേഡിയോ പഠന ക്യാമ്പുകൾ കായിക പരിശീലനം കോ കരിക്കുലർ ആക്ടിവിറ്റികൾ സ്കൂൾ ബസ് സൗകര്യം തുടങ്ങിയ മെച്ചപ്പെട്ട ശിവഗിരി സ്കൂളിന് മാത്രം സ്വന്തം വിശാലമായ ശിവഗിരി സ്കൂൾ മുറ്റം പുതിയ കൂട്ടുകാരെ വരവേൽക്കാനായി കാത്തിരിക്കുന്ന കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു വിദ്യാർത്ഥികളെ അറിവിന്റെ സ്നേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ അധ്യാപകരോടൊപ്പം മാനേജ്മെന്റും ഉണ്ട് എത്രയും വേഗം ശിവഗിരി സ്കൂളിൽ വരും പ്രവേശനം ഉറപ്പാക്കൂ നമസ്കാരം പോയവാരം അവതരണം സൗപർണികതീന്ദ്രൻ പോലവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുന്നു കോവിഡ് രോഗികൾ കൂടുന്നു കേരളത്തിൽ വീണ്ടും കർശന നിയന്ത്രണം വന്നേക്കും കാരുണ്യക്ക് പുതിയ കടമ്പ വലഞ്ഞ രോഗികൾ തട്ടിപ്പ് തടയാൻ സർക്കാർ ലങ്കയിൽ കലാപം മന്ത്രിമാരുടെ വീടുകൾക്ക് തീയിട്ടു ചരിത്രവിധി രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ച് സുപ്രീംകോടതി പുതിയ തുടക്കം അധികാരമേറ്റു ദിശ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കേൾക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ സമ്മാനങ്ങൾ നേടൂ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയാറ് പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി വിഷത്തിന് പൂട്ട് വ്യാപകമായി ഭക്ഷ്യ സുരക്ഷാ പരിശോധന സംസ്ഥാനത്ത് വ്യാപകമായി ഭക്ഷ്യ വിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുന്നു ഇന്നലെ വിവിധ ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി ആയിരത്തിഒരുന്നൂറ്റിമുപ്പത്തിരണ്ട് പരിശോധനകളാണ് നടത്തിയത് ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത അറുപത്തി കടകളും വൃത്തിഹീനമായ നാല്പത്തിയൊൻപത് കടകളും ഉൾപ്പെടെ ആകെ നൂറ്റി കടകൾ പൂട്ടിച്ചു േഴ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നൂറ്റിനാൽപ്പത് കിലോ പഴകിയ മാംസം പിടിച്ചെടുത്ത് നശിപ്പിച്ചു തൊണ്ണൂറ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു പോസിറ്റീവ് കേസുകൾ ഇനിയും ഉയർന്നാൽ നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാകുമെന്ന് അധികൃതർ അറിയിച്ചു ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്നലെ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന തുടങ്ങി കാരുണ്യത്തിന് വിരലടയാളം കാരുണ്യക്ക് പുതിയ കടമ്പ വലഞ്ഞ് രോഗികൾ തട്ടിപ്പ് തടയാനെന്ന് സർക്കാർ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ആനുകൂല്യങ്ങൾക്കായി രോഗി നേരിട്ട് ആശുപത്രിയിലെ കൗണ്ടറിലെത്തി വിരലടയാളം പതിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം വിവാദമാകുന്നു അവശ്യനിലുള്ള കിടപ്പ് രോഗികളെ സ്ട്രെച്ചറിലും ചക്ര ഇരുത്തി കൗണ്ടറിൽ എത്തിക്കേണ്ട ഗതികീടിലാണ് ഇതിലൂടെ കൂട്ടിരിപ്പുകാർക്കുണ്ടായിരിക്കുന്നത് ഇൻഷുറൻസിന്റെ പേരിലുള്ള തട്ടിപ്പ് തടയാനാണ് പരിഷ്കാരം എന്നാണ് അധികൃതരുടെ ന്യായീകരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾ നേരിടുന്ന ഒരു ദുരന്തമാണിത് നേരത്തെ രോഗിയുടെ ബന്ധുക്കൾ കൗണ്ടറിലെത്തി ഹെൽത്ത് കാർഡ് പതിപ്പിച്ചാൽ മതിയായിരുന്നു എന്നാൽ വ്യാജ പേരിലും മറ്റും തട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് ആധാർ കാർഡ് സഹിതം രോഗി തന്നെ വിവരൽ അടയാളം പതിപ്പിക്കണമെന്ന ഭേദഗതി കൊണ്ടുവരുന്നത് രാജ്പക്സെ കുടുംബത്തിനെതിരെ രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ വൻ പ്രതിഷേധം കലാപത്തിന് വഴിമാറുന്നു രണ്ട് മന്ത്രിമാരുടെയും മൂന്ന് എം പിമാരുടെയും വീടുകൾക്ക് തീയിട്ടു ഒപ്പം രാജിവെച്ച പ്രധാനമന്ത്രി മഹീന്ദ്ര രാജപക്സെയുടെ അൻപന്തോട്ടയിലെ കുടുംബവിണ്ണുനേരെയും ആക്രമണമുണ്ടായി പ്രസിഡന്റ് ഗോട്ടബായയുടെ രാജിക്കായാണ് മുറവിളി ഉയരുന്നത് ഇതിനിടെ ഒരു മാസത്തിനുള്ളിൽ രണ്ട് തവണ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനങ്ങൾക്ക് കാരണമായി രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതി മരവിച്ചു പുനർപരിശോധന പൂർത്തിയാകുന്നത് വരെ നൂറ്റി ഇരുപത്തിനാല് എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണം നിയമം പുനർപരിശോധിക്കുന്നതിൽ കേന്ദ്രം തീരുമാനമെടുക്കണം പ്രതികൾക്ക് ജാമ്യം തേടി കോടതിയെ സമീപിക്കാം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിന് ദിശ തെറ്റി മൂകാംബികയിൽ ദർശനത്തിന് പോയ യാത്രക്കാർ ഒടുവിലെത്തിയത് ഗോവൻ കടത്തില തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബിയിലേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സർവീസിനാണ് വഴി തെറ്റിയത് ഞായറാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും നിറയെ യാത്രക്കാരുമായി ബസ് മൂകാംബികയിലേക്ക് തിരിച്ചത് രാവിലെ എത്തേണ്ടതായിരുന്നു ശ്രീലങ്കയിൽ പുതിയ തുടക്കം അധികാരമേറ്റു ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി റനിൽ വിക്രമസിംഗെ അധികാരമേറ്റു മുൻ പ്രധാനമന്ത്രിയും യു എൻ പി നേതാവുമാണ് വിക്രമസിംഗെ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് റനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എടുത്തു കളയുന്ന ഭരണഘടനാ ഭേദഗതി പുതിയ സർക്കാരുമായി ആലോചിച്ച് നടപ്പാക്കുമെന്നും പാർലമെന്റിനെ ശാക്തീകരിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ശ്രീലങ്കയിൽ കടുത്ത രാഷ്ട്രീയ അനിശ്ചിതത്വവും രൂപപ്പെട്ട സാഹചര്യത്തിലാണ് ഗോട്ടപ്പയ്യുടെ പുതിയ അനുനയ നീക്കം പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരംഭിച്ച ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന തുടരുന്നു കോവിഡ് രോഗികൾ കൂടുന്നു കേരളത്തിൽ വീണ്ടും കർഷണ നിയന്ത്രണം വന്നേക്കും കാരുണ്യക്ക് പുതിയ കടമ്പ വലഞ്ഞ രോഗികൾ തട്ടിപ്പ് തടാനെന്ന് സർക്കാർ ലങ്കയിൽ കലാപം മന്ത്രിമാരുടെ വീടുകൾക്ക് തീയിട്ടു ചരിത്രവിധി രാജ്യദ്രോഹ കുറ്റം ആരോപിപ്പിച്ച് സുപ്രീം കോടതി ലങ്കയിൽ പുതിയ തുടക്കം റനിൽ വിക്രമസിംഗെ അധികാരമേറ്റു സ്വിഫ്റ്റിന് ദിശ മാറി പോയവാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിച്ചു നന്ദി നമസ്കാരം ബിൽഡിംഗ് മെറ്റീരിയലുകളുടെ മാർജിൻ ഫ്രീ സ്റ്റോർ ഹൈടെക് മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ വട്ടപ്ലാമോഡ് വിലക്കുറവും ഗുണമേന്മയും കൊണ്ട് കുറഞ്ഞ കാലയളവിൽ തന്നെ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമായി മാറിയ സ്ഥാപനം ഹൈടെക് മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ വട്ടപ്ലാമോഡ് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായവയെല്ലാം ഒരു കുടക്കീഴിൽ ഹൈടെക് മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ വട്ടപ്ലാ മൂഡ് എല്ലാവിധ ബ്രാൻഡ് കമ്പനികളുടെയും ഹാർഡ്വെയർ ടിഎം ടി കമ്പികൾ സിമന്റ് മെറ്റൽ പാറപ്പൊടി ചുടുകല്ല് ഐ എസ് ഐ മുതലയുള്ള പൈപ്പുകൾ സ്ക്വയർ ട്യൂബുകൾ പട്ട റാഡുകൾ ജി ഐ ഷീറ്റുകൾ കളർ ഷീറ്റുകൾ പോളി കാർബൺ ഷീറ്റുകൾ വിവിധതരം മെഷുകൾ ഗേറ്റ് ഫിറ്റിംഗ് മെറ്റീരിയൽ തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഹോൾസെയിൽ നിരക്കിൽ ലഭിക്കുന്നു ഹൈടെക് മാർജിൻ ഫ്രീ ബിൽഡിംഗ് മെറ്റീരിയൽ സ്റ്റോർ വട്ടപ്പ്ലാമൂട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയാറ് എൺപത്തി ഒൻപത് എൺപത്തിയൊൻപത് എൺപത്തിയഞ്ച് തൊണ്ണൂറ് എഴുപത്തി ഒൻപത് എൺപത്തി ഒൻപത് എൺപത്തി ഒൻപത് ശ്രോതാക്കൾക്ക് നമസ്കാരം വ്യക്തിവിശേഷത്തിൽ ഇന്ന് ലോകം മുഴുവൻ സംഗീത സുഗന്ധം നിറച്ച അനശ്വര സംഗീതജ്ഞനായ ബീതോവനെ കുറിച്ച് കേൾക്കാം അവതരണം ഐശ്വര്യ അതിപ്രതിഭാശാലിയായ ഒരു സംഗീതജ്ഞനായിരുന്നു ബിദോവൻ ഇന്നും അദ്ദേഹം സൃഷ്ടിച്ച സംഗീതം സംഗീതപ്രേമികളെ ആനന്ദത്തിൽ ആറാടിക്കുന്നത് അതിൻ്റെ അനശ്വരത വ്യക്തമാക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ഡിസംബർ പതിനാറിന് ജർമ്മനിയിലെ ബോണിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൽ താല്പര്യം കാണിച്ചു ഗായകനായിരുന്ന അച്ഛൻ വയലിനും പിയാനോയും വായിക്കാൻ പഠിപ്പിച്ചു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം സംഗീത ലോകത്തൊരു തപസ്സായി മാറി എളുപ്പത്തിൽ അദ്ദേഹം ഒന്നും കമ്പോസ് ചെയ്തില്ല തനിക്ക് ചെറുപ്പം മുതൽ ലഭിച്ച ശുഭാപ്തി വിശ്വാസവും ധർമ്മബോധവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ തപസ്സിനുള്ള ഉറച്ച അടിത്തറ പിന്നെയോ അത്യധ്വാനവും പിയാനോയിൽ ഒരു ദിവസം എട്ട് മണിക്കൂർ വെച്ച് നാൽപ്പത് വർഷക്കാലം അദ്ദേഹം നിരന്തരം പ്രാക്ടീസ് ചെയ്തു ബീദോവന്റെ സ്കെച്ച് ബുക്കുകൾ കണ്ടിട്ടുള്ള ആരും അദ്ദേഹത്തിന്റെ ഭഗീരഥ പ്രയത്നം മനസ്സിലാക്കും ശ്രദ്ധയോടെ കൃത്യമായി ക്ഷീണം എന്തെന്നറിയാതെ തീമുകൾ മാറ്റി സംഗീതം നിരന്തരം മെച്ചപ്പെടുത്തുന്ന കഠിനമായ പണി ആ ബുക്കിൽ കാണാം ചില കോമ്പോസിഷൻസിന് അങ്ങനെ വർഷങ്ങൾ പണിയെടുത്തിട്ടുണ്ട് അദ്ദേഹം ഓരോ നോട്ടും ഏറ്റവും കുറ്റമറ്റതാക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നു ആ പ്രതിഭാശാലിക്ക് ഒരു വലിയ ദുരന്തം അക്കാലത്തെല്ലാം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു ഇരുപത് വയസ്സായപ്പോഴേക്കും സാവധാനം കേൾവി ശക്തി കുറയാൻ തുടങ്ങി മുപ്പത് വയസ്സായപ്പോൾ പൂർണമായും ബദിരനായി കഴിഞ്ഞു അദ്ദേഹം എന്നാൽ തൻ്റെ എല്ലാ വിഷമങ്ങളും മറന്ന് വിദോവൻ അനശ്വര സംഗീതം സൃഷ്ടിച്ചു കൊണ്ടേയിരുന്നു അധ്വാനമാണ് ജീവിതത്തിന്റെ അടിത്തറ നിങ്ങളും അധ്വാനിക്കാൻ തയ്യാറായാൽ നിങ്ങളിലെ പ്രതിഭയും ഉണർന്നു വളർന്ന് ലോകത്തെ ആനന്ദിപ്പിക്കും പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം കേൾക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ സമ്മാനങ്ങൾ നേടൂ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി ആറ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് മാന്യ ശ്രോതാക്കൾക്ക് മലയാള പഴമയിലേക്ക് സ്വാഗതം മലയാള സാഹിത്യ നായകന്മാരുടെ തൂലിക നാമവും യഥാർത്ഥ നാമവും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഭയ ഉറുബ് പി സി കുട്ടികൃഷ്ണൻ സഞ്ജയൻ മാണിക്കോത്ത് രാമുണ്ണി നായർ നന്ദനാർ പി സി ഗോപാലൻ ചെറുകാട് സി ഗോവിന്ദ പിഷാരടി കോവിലൻ വി അയ്യപ്പൻ വിലാസിനി മൂർഖനാട്ട് കൃഷ്ണൻകുട്ടി മേനോൻ അഫേദേവ് അയ്യപ്പൻ പിള്ള ആനന്ദ് പി സച്ചിദാനന്ദൻ ഇന്ദുചൂടൻ കെ കെ നീലകണ്ഠൻ പമ്മൻ ആർ പരമേശ്വര മേനോൻ തോപ്പിൽ ഫാസി ഭാസ്കരൻ പിള്ള വി കെ എം വടക്കേ കൂട്ടാല നാരായണൻകുട്ടി എൻ എൻ കാക്കാട് കെ നാരായണൻ നമ്പൂതിരി പാറപ്പുറത്ത് കെ ഇ മത്തായി മാലി വി മാധവൻ നായർ സുമംഗല ലീല നമ്പൂതിരിപ്പാട് മാധവിക്കുട്ടി കമല്ല സുരയ്യ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കാക്കനാടൻ ജോർജ് വർഗീസ് ആശാമേനോൻ കെ ശ്രീകുമാർ തിക്കോടിയൻ പി കുഞ്ഞാനന്ദൻ നായർ മാടാമ്പ് കുഞ്ഞുകുട്ടൻ ശങ്കരൻ നമ്പൂതിരി പവനൻ പി വി നാരായണൻ നായർ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് സഹോദരൻ കെ അയ്യപ്പൻ സേതു എ സേതുമാധവൻ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ ശിവഗിരി എച്ച് എസ് എഫ് എം കേൾക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ സമ്മാനങ്ങൾ നേടൂ ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് ഇരുപത്തിയാറ് എഴുപത്തിരണ്ട് ശിവഗിരി സ്കൂളിൽ ഈ അധ്യയന വർഷം അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകൾക്ക് ഇംഗ്ലീഷ് മലയാളം മീഡിയം പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികമറ്റ അധ്യയനം നവീന ലൈബ്രറി സൗകര്യം ഡിജിറ്റൽ വിദ്യാഭ്യാസം ലിറ്റിൽ കൈറ്റ് റെഡ് ക്രോസ് യൂണിറ്റ് ശിവഗിരി എച്ച് എന്ന പേരിൽ സ്കൂൾ റേഡിയോ പഠന ക്യാമ്പുകൾ കായിക പരിശീലനം കോ കരിക്കുലർ ആക്ടിവിറ്റികൾ സ്കൂൾ ബസ് സൗകര്യം തുടങ്ങിയ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ രീതി ശിവഗിരി സ്കൂളിന് മാത്രം സ്വന്തം വിശാലമായ ശിവഗിരി സ്കൂൾ മുറ്റം പുതിയ കൂട്ടുകാരെ വരവേൽക്കാനായി കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു വിദ്യാർത്ഥികളെ ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ ോടൊപ്പം മാനേജ്മെന്റും ഉണ്ട് എത്രയും വേഗം ശിവഗിരി സ്കൂളിൽ വരും പ്രവേശനം ഉറപ്പാക്കൂ ശിവഗിരി എച്ച് എഫ് എം കഴിഞ്ഞയാഴ്ച നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് അനഖാസജി ആറാം ക്ലാസ് അനഖാസിക്ക് ശിവഗിരി എച്ച് എസ് എഫ് എമ്മിന്റെ അഭിനന്ദനങ്ങൾ കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു വൈരം സിനിമയിലെ വെണ്ണിലാവ് കണ്ടുവെച്ച വെണ്ണക്കുടമേ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചതാര് ഗിരീഷ് പുത്തഞ്ചേരി ഈ ആഴ്ചയിലെ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഉത്തരങ്ങൾ അയക്കേണ്ട നമ്പർ പ്രിയ ഇതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു പുതിയ വിഭവങ്ങളുമായി അടുത്ത ശനിയാഴ്ച രണ്ട് മണിക്ക് വീണ്ടും എത്തുന്നു നന്ദി